ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, മാർച്ച് 7 ലൂക്കാന്റെ സുവിശേഷം 9 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം നടത്തുന്നതാണ് രംഗം. ഇവിടെ ഈ പ്രവചനത്തിന് ശേഷം യേശു ഇപ്രകാരം പറയുന്നുണ്ട്: ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. സ്വയം പരിത്യജിക്കേണ്ടതിൻ്റെയും ദൈവത്തെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മളൊക്കെ ദൈവത്തെ പരിത്യജിച്ച് സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് എന്നെ തന്നെ, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, അങ്ങനെ ദൈവത്തോടൊത്തുപോകാത്തതെന്ന് ഉള്ളതൊക്കെ എൻ്റേതായിട്ട് ഞാൻ കരുതി ഞാൻ ആ വഴി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ തിരഞ്ഞെടുപ്പിനൊരു വ്യത്യാസം ഉണ്ടാക്കുക, സ്വയം പരിത്യജിക്കുക, എന്നിട്ട് എൻ്റെ വഴി തിരഞ്ഞെടുക്കുക, എൻ്റെ പിന്നാലെ വരിക. ഇപ്പോൾ ഈ എൻ്റെ പിന്നാലെ വരിക എന്ന് പറയപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സെൻസ് ഓഫ് പ്രയോറിറ്റി എന്ന് പറയപ്പെടുന്നത് ഒരു അടിസ്ഥാനപരമായ പുണ്യം ആണ് എന്ന് പറയാൻ സാധിക്കും. കാരണം പ്രാധാന്യബോധം, ഏതാണ് പ്രധാനപ്പെട്ടത് എന്ന ബോധത്തിൽ ജീവിക്കുക. നമ്മൾ പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, എൻ്റെ ആരാധനക്രമങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനകളും ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഉള്ളുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റു ചിലതിനെയൊക്കെയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആർത്തികൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തപസ്സുകാലം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു വിചിന്തനം ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് അടിസ്ഥാനപരമായി വേണ്ടത് സെൻസ് ഓഫ് പ്രയോറിറ്റിയാണ്. ഏതിനാണ് പ്രാധാന്യം എന്ന ബോധം, പ്രാധാന്യബോധം, പ്രാധാന്യം അർഹിക്കുന്നതിന് അത് ആവശ്യപ്പെടുന്ന, അത് ഡിമാൻഡ് ചെയ്യുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അപ്രധാനമായതിനെ അപ്രധാനമായി തന്നെ കാണാനായിട്ട് സാധിക്കുക. ഞാൻ എന്നത് അപ്രധാനമാണ്, സ്നാപയോനൊക്കെ പറയുന്ന പോലെ ഞാൻ എന്നെ അപ്രധാനമായി കണ്ടിട്ട് ദൈവത്തെ പ്രധാനമായി കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. അതാണ് തപസ്സുകാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തപസ്സിൻ്റെ തുടക്കത്തിൽ, തപസ്സിൻ്റെ ഒരുക്കത്തിൽ നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട, ആദ്യമായി ഉണ്ടായിരിക്കേണ്ട ചിന്തയാണ് സെൻസ് ഓഫ് പ്രയോറിറ്റി. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്, ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകേണ്ടവനാണ്. എൻ്റെ വാക്കും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ അത്തരത്തിലായിരിക്കണം, എൻ്റെ ഓരോ ഇടപെടലും പ്രഘോഷണമാകണം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആ പ്രാധാന്യബോധത്തിൽ നിന്നുകൊണ്ട് അപ്രധാനമായതിനെയൊക്കെ മാറ്റാൻ സാധിക്കും. അപ്രധാനമായതിനെ പ്രധാനമായി കാണുന്നതാണ് പാപം എന്ന് പറയപ്പെടുന്നത്. അപ്രധാനമായ ഒരു പഴം, അത് ശ്രദ്ധിക്കേണ്ട, അത് കഴിക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞതിനെ പ്രധാനമായി കണ്ടു എന്നതാണ് ആദ്യ പാപം എന്ന് പറയപ്പെടുന്നത്. ദൈവത്തെക്കാൾ ഉപരി 30 പ്രധാനമായി കണ്ടു എന്ന് പറയപ്പെടുന്നതാണ് യൂദാസിൻ്റെ തിന്മയെന്ന് പറയപ്പെടുന്നത്. തൻ്റെ സുരക്ഷിതത്വം കരുതിക്കൊണ്ട് ഗുരുവിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നു, തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ സുരക്ഷിതത്വത്തെ പ്രധാനമായി കണ്ടു എന്നുള്ളതാണ് പത്രോസിൻ്റെ പാപം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എവിടെയൊക്കെ അപ്രധാനമായതിനെ പ്രധാനമായി കാണാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതിനെ പ്രാധാന്യമില്ലാത്തതായി കണ്ട് അവഗണിക്കുന്നു, അതാണ് പാപം. അവിടെയാണ് പാപം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധി എന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് അശുദ്ധമായതിനെയൊക്കെ അപ്രധാനമായി കാണാനായിട്ട് സാധിക്കുക. നീതി എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നിടത്ത് അനീതിയായതിനെയൊക്കെ അപ്രധാനമായി കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊന്നിന് വേണ്ടി ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാധാന്യബോധത്തോടുകൂടി സെൻസ് ഓഫ് പ്രയോറിറ്റി എന്നൊരു പുണ്യം അഭ്യസിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയുടെ കുറവ് കൊണ്ടാണ് നമ്മളൊക്കെ പാപത്തിലായിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ കൃപയുടെ കുറവിനെ നിറമാക്കി മാറ്റാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിൽസനശ്ശേരി.